എജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹീറോ ഗ്രൂപ്പിൻ്റെ ക്യൂബോ ഡാഷ് ക്യാം പ്രോ എന്നൊരു ഡാഷ് ക്യാമറയാണ്. ഈ ഡാഷ് ക്യാമറ ഓൾറെഡി നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഇതൊരു 2 MB ഫുൾ HD റെക്കോർഡിംഗ് ഉള്ളൊരു ക്യാമറയാണ്. ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഡാഷ് ക്യാം വരുന്നുണ്ട്, ഒരു കാർ ചാർജർ വരുന്നുണ്ട്, വാറണ്ടി കാർഡ് വരുന്നുണ്ട്, പിന്നെ മിനി USB കേബിൾ വരുന്നുണ്ട്, പ്രൈ ടൂള് വരുന്നുണ്ട്, ഡബിൾ സൈഡഡ് ടേപ്പ് വരുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ വരുന്നില്ല, പക്ഷേ ഈ ഡബിൾ സൈഡഡ് ടേപ്പ് ഭയങ്കര പശയുള്ള ടേപ്പാണ്. ഒരു പ്രാവശ്യം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ പോലും പറ്റില്ല. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത റെഡ് ടൈഗറിൻ്റെ ഡാഷ് ക്യാമിൻ്റെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം വരുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്നത് 2 MB വൈഡ് ആംഗിൾ ലെൻസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു 130 ഡിഗ്രി ഒക്കെ വൈഡ് ഉള്ളൂ, അത് കാരണമാണ് അതിന് സ്പെസിഫിക്കേഷൻ ഒന്നും കറക്റ്റായിട്ടോടെയും കൊടുത്തിട്ടില്ല. ലെൻസിൻ്റെ സൈഡിൽ കാണുന്ന 3 ഹോൾസ് അത് മൈക്കിൻ്റെ ആണ്, നന്നായിട്ട് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ഒരു മൈക്കാണ്. ഇതുകൂടാണ്ട് ഇതിന് GPS വരുന്ന ഒരു മോഡലും കൂടെ ഉണ്ട്. അകത്തുനിന്ന് നോക്കുമ്പോൾ ലെൻസിൻ്റെ നേരെ ബാക്കിൽ സ്പീക്കറിൻ്റെ ഹോൾസ് കാണാം. സൈഡിലായിട്ട് പവർ ബട്ടൺ ഉണ്ട്, അതിന് കളർ ഇൻഡിക്കേഷൻ ഉണ്ട്. റെഡ് കളറിലാണത് ഓണായി വരുമ്പോൾ. റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ആവും. മിനി USB പോർട്ടാണ് ഡാഷ് ക്യാമിൽ വരുന്നത്. ഇതിൻ്റെ അകത്തൊരു ലിഥിയം അയൺ ബാറ്ററി ഉണ്ട്. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സെക്കൻഡിനടുത്തേക്കും കൂടെ ഡാഷ് ക്യാം വർക്കിംഗ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ USB ചാർജർ വരുന്നത്. ഇത് 5 വോൾട്ട് 2.4 ആമ്പിയറിൻ്റെ ചാർജറാണ്. ടോപ്പിലൊരു ലൈറ്റ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ക്യാം കുത്താൻ വേണ്ടിയിട്ട് 2 ആമ്പിയറിൻ്റെ ഒരു USB പോർട്ടും എക്സ്ട്രാ ആയിട്ടൊരു 1 ആമ്പിയറിൻ്റെ ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. രണ്ടും USB A പോർട്ടാണ്. സൈഡിലൊരു മൈക്രോ SD കാർഡ് സ്ലോട്ടും ഒരു റീസെറ്റ് ബട്ടണും നമുക്ക് കാണാം. അതുപോലെ തന്നെ മിനി USB പോർട്ടും നമുക്ക് കാണാം. ഈ ബ്ലാക്ക് കളർ പാർട്ട് ടിൽറ്റ് ചെയ്ത് നമുക്ക് വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ ക്യാമറയെക്കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് നേരെ ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഡാഷ് ക്യാമിൻ്റെ ഡിഫോൾട്ട് മോഡായ 1080p. ഡാഷ് ബോർഡിൻ്റെ അത്യാവശ്യം ക്ലിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:05. ഈ റെക്കോർഡിങ്സിൻ്റെ അകത്ത് ചില ഭാഗത്ത് ഇങ്ങനെ കുറച്ച് എറർ വന്നിട്ടുണ്ട്. ഈ വൈറ്റ് ബാലൻസിങ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ചിട്ട് കഴിഞ്ഞാലും ചെറിയ ചെറിയ ഗട്ടറുകളൊക്കെ ഇത് ഇവൻ്റായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 4:08.
ഇപ്പം സമയം വൈകിട്ട് 5 മണിയാണ്. ലെങ്സിലേക്ക് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുവാണ്. അത്യാവശ്യം ക്ലിയറിങ്ങുണ്ട്. ഇതിൻ്റെ ലെങ്സ് 130 ഡിഗ്രി വൈഡ് ലെങ്സ് ആണ്. ഒരുപാട് വൈഡല്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള വൈഡ്നെസ് ഉണ്ട്. ഡീറ്റെയിൽസ് കൂടുതലുണ്ട് അത് കാരണം തന്നെ. ഇപ്പം സമയം വൈകിട്ട് 6:19 ആയിട്ടുണ്ട്. ചെറുതായിട്ട് ഇരുട്ട് വീണ് തുടങ്ങി, വണ്ടികളൊക്കെ പോയി ലൈറ്റ് ഉണങ്ങി തുടങ്ങി. ലൈറ്റ് പറയുമ്പോഴത്തേക്കും ഈ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നന്നായിട്ട് മോശമാവുന്നുണ്ട്. ഇപ്പോൾ സമയം രാത്രി 7:03 ആയിട്ടുണ്ട്. എല്ലാ വണ്ടികളും ലൈറ്റ് ഓണാക്കി. ലൈറ്റിൻ്റെ ക്ലിയറിങ് നന്നായിട്ട് ക്യാമറയിൽ വരുന്നുണ്ട്. ലൈസൻസ് പ്ലേറ്റുകളൊന്നും വിസിബിൾ അല്ല. ഇപ്പോൾ രാത്രി 9:12 ആയിട്ടുണ്ട്. റോട്ടിലൊക്കെ നല്ല ഇരുട്ടാണ്. വീഡിയോ ക്വാളിറ്റി നന്നായിട്ട് മോശമായിട്ടുണ്ട്. ഫോണിലൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ കൂടെ ഒരു ആപ്പ് കിട്ടുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആപ്പ് നോക്കി കഴിഞ്ഞപ്പോൾ ആപ്പ് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ആപ്പ് നേരത്തെ കണക്റ്റ് ആയിക്കൊണ്ടിരുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആപ്പായിരുന്നു. ഈ ക്യാമറ നമുക്ക് ആമസോണിൽ ഒരു 4000 രൂപ താഴെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ക്യാമറയെ കുറിച്ച് പറയാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.